ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഞാൻ ക്ലാസ് ടെന്നിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയൽസിന്റെ റിമൈനിങ് ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. എന്റെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോ. നോക്കി, ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആർ -3 and 2 റെസ്പെക്റ്റീവ്ലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു ആണല്ലോ. ഇനി നമുക്ക് സീറോസ് തന്നിട്ടുണ്ട്, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആക്കി തരാനാണ് പറയുന്നത്. ക്ലിയർ? ഇവിടെ സീറോസ് തന്നിട്ടുണ്ട്, എന്താണ് -3 and 2. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇരിക്കുന്നത്. ഇതിന്റെ സം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? സം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -b/a. -b എന്ന് പറഞ്ഞാൽ എന്താണ്? -b എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോഫിഷ്യന്റ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റാണ് സം എന്ന് പറയുന്നത് ആണല്ലോ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? c/a, അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, നമ്മൾ സീറോസ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു. ഈ ക്വസ്റ്റനിൽ സീറോസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. സീറോസ് തന്നിട്ടുണ്ട്, എന്താണ്? -3 and 2. ക്ലിയർ? ഓക്കെ, സം എന്ന് പറയുന്നത് എന്താണ്? അപ്പോ -b/a അല്ലേ, അതാണ് എന്തെന്ന് തന്നിരിക്കുന്നത്? -3 എന്ന് തന്നിരിക്കുന്നത്. സം എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? -3. ഇതാണ് എന്തെന്ന് പറയുന്നത്? -b/a. സോ ഇവിടെ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? c/a ആണ്. അതാണ് എന്തെന്ന് തന്നിരിക്കുന്നത്? 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ c/a, അപ്പൊ c ആയിരിക്കും 2, a എന്തായിരിക്കും? 1. അതുണ്ടല്ലേ നമ്മുടെ 2 എന്ന് എഴുതുന്നത് ആണല്ലോ. സോ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2/1. സോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? a എന്ന് പറയുന്നത് എന്തെന്ന് കൊടുത്തു? നമ്മൾ 1 എന്ന് കൊടുത്തു. b നമുക്ക് എന്തെന്ന് കിട്ടി? b എന്ന് പറയുന്നത് എന്താണ്? b -3 എന്ന് കിട്ടി. ദെൻ c എന്ന് പറയുന്നത് എന്താണ്? c/a. c എന്ന് പറയുന്നത് 2 ആണല്ലോ. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എക്സ്പ്രഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. ക്ലിയർ? സോ അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? ax² + bx + c എന്നല്ലേ. സോ എയുടെ വാല്യൂ ഇവിടെ എന്താണ്? 1. സോ എന്ത് വരും? 1x² + bയുടെ വാല്യൂ എന്താണ് ഇവിടെ? 3x + cയുടെ വാല്യൂ 2. സോ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ്? x² + 3x + c എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 2 + 2 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. സോ അപ്പോ നമുക്ക് സീറോസ് തന്നിട്ട് എന്താണ് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാമെന്നുള്ള കാര്യം എന്താണ്? സം എന്ന് പറഞ്ഞാല് -b/a ആണ്. തന്നേക്കുന്ന ആൻസർ എന്ത് ചെയ്യുക? അവിടെ എഴുതുക എന്താണ്? b/a എന്ന് പറയുന്നതാണ് -3. ക്ലിയർ? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം c/a. സോ ഞാൻ പ്രോഡക്റ്റിന്റെ അവിടെ 2 എന്ന് കൊടുത്തു. ക്ലിയർ? സോ 2 എന്ന് പറഞ്ഞാൽ c/a. c/1 ആയിരിക്കില്ലേ? 2/1 നമ്മൾ 2 എന്നല്ലേ എഴുതാറുള്ളൂ. സോ 2/1 2. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? b/യുടെ വാല്യൂ, a/യുടെ വാല്യൂ, c/യുടെ വാല്യൂ കിട്ടും. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എക്സ്പ്രഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആയല്ലോ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് സീറോസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ്. നമ്മളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, x² - 2x - 8. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സീറോസും കോഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അറിയാനുള്ള കേസ് എന്താണ്? സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? -b/a ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? c/a. ക്ലിയർ? സോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, മീൻസ് ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യണം? നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? x² - 2x - 8. സോ എങ്ങനെയാണ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അറിയുന്നവർ സ്കിപ്പ് ചെയ്തേക്ക്, അറിയാത്തവർ കേൾക്കുക. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മിഡിൽ ടേമിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ? സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഇവിടെ -8 ആണ് അല്ലേ. -8 × 1, അതായത് -8 കിട്ടണം. സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? -2
ടു. സം എടുത്തു കഴിഞ്ഞാൽ മൈനസ് ടുവും കിട്ടണം, പ്രോഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മൈനസ് എയ്റ്റും കിട്ടുന്ന നമ്പേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ പ്രോഡക്റ്റ് മൈനസ് എയ്റ്റ് കിട്ടുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. പ്രോഡക്റ്റ് എയ്റ്റ് കിട്ടുന്ന ഏതൊക്കെയാണ്? ഫോർ ടു, പിന്നെ ഏതാ ഉള്ളത്? എയ്റ്റ് ആൻഡ് വൺ. ഇത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്ത് നോക്കാൻ. ഓക്കെ, പ്രോഡക്റ്റ് മൈനസ് എയ്റ്റ് കിട്ടണം. ഫോർ ഇൻറ്റു എന്താ, ഇതിന് ഈ രണ്ട് നമ്പേഴ്സിൽ ഏത് നമ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എയ്റ്റ് കിട്ടും. ഞാൻ ആദ്യം മൈനസ് ഫോറിന് കൊടുത്തു. ഓക്കെ, സോ സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും, സം ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാലും എയ്റ്റും വണ്ണും എന്തായാലും വരില്ല. എന്താ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? മൈനസ് ടു എന്നാണ്. സോ ഇത് വിട്ടേക്കാം ഇവിടെ. ഓക്കെ, മൈനസ്, ഞാൻ ഫോറിന് മൈനസ് കൊടുത്തു, അപ്പൊ എന്ത് കിട്ടും? മൈനസ് എയ്റ്റ് എന്ന് കിട്ടി. മൈനസ് ഫോർ പ്ലസ് ടു എന്ന് കിട്ടും, ചെയ്തു. ഡിഫറൻസ് സൈനാണ്, ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ടു കിട്ടും. വലുതിന്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. സോ മൈനസ് ടു നമുക്ക് കിട്ടേണ്ടതല്ലേ ഇത്. സോ നമുക്കിവിടെ കിട്ടുന്ന ഏതൊക്കെയാണ്? മൈനസ് ഫോറും ടു ആണ് നമുക്കിവിടെ സീറോസ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ടു, ഇവിടെ നമ്മൾ മിഡിൽ ടേമിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? മൈനസ് ഫോർ എക്സ് പ്ലസ് ടു എക്സ് മൈനസ് എയ്റ്റ്. മൈനസ് ഫോർ എക്സ് മൈനസ് ടു എക്സ് അല്ലേ മൈനസ് ടു എക്സ് എന്ന് പറയുന്നത്, അല്ലേ? മൈനസ് ഫോർ പ്ലസ് ടു അല്ലേ ടു, അല്ലേ? അപ്പൊ മൈനസ് ടു എക്സ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് മൈനസ് ഫോർ എക്സ് പ്ലസ് ടു എക്സ്. എവിടെയാണ് ഇവിടെ കിട്ടിയ സീറോസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ക്ലിയർ? സോ എന്താ ചെയ്യേണ്ടത്? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? അതായത് ഈ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകണ്ട. എന്ത് ചെയ്യണം? നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് എന്തൊക്കെയാണ്? മൈനസ് ഫോറും ടുവും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ എന്നും പിന്നെന്താണ് എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്നുമാണ് ഇതിന്റെ മീനിങ്. സോ ഇവിടുന്ന് എക്സ് വാല്യൂ എന്താ കിട്ടുന്നത്? എക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഫോർ കിട്ടും. ഇവിടെയോ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ. സോ എക്സിന്റെ വാല്യൂ മൈനസ് ടു എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന സീറോസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ആൻഡ് മൈനസ് ടു ആണ് നമുക്ക് കിട്ടുന്ന സീറോ വാല്യൂ. സോ സീറോസ് കിട്ടി എന്താണ്? സോറി, ഫോർ ആൻഡ് മൈനസ് ടു. ഓക്കെ, ഫോറും മൈനസ് ടു ആണ് നമുക്കിവിടെ സീറോസ് ആയിട്ട് കിട്ടുന്നത്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? റിലേഷൻ, വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്. സോ സം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? സം ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് മൈനസ് ടു. എന്ത് കിട്ടും? ഫോർ മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ടു. അതാണ് എന്തെന്ന് പറയുന്നത്? മൈനസ് ബി ബൈ എ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ്, അല്ലേ? മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോഫിഷ്യന്റ് ഓഫ് എന്താ എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ? ഇനി പ്രോഡക്റ്റ് എന്താ വരുന്നത്? പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു മൈനസ് ടു ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ, അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോ ഫ്രണ്ട്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് വൺ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കിയാൽ നമ്മുടെ എക്സ്പ്രഷൻ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എസ് പ്ലസ് വൺ എന്നാണ്. ക്ലിയർ? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? ഓക്കെ, നമുക്ക് കിട്ടേണ്ടതാണ് പി ക്യു, അതായത് പ്രോഡക്റ്റ് എന്ത് കിട്ടണം? ഫോർ കിട്ടണം. ഫോർ ഇൻറ്റു വൺ ഫോർ കിട്ടണം. സം ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? മൈനസ് ഫോർ എന്ന് കിട്ടണം. ഈ രണ്ട് നമ്പേഴ്സുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒന്നുകിൽ ഫോർ ഇൻറ്റു വൺ ചെയ്യുക, അല്ലെങ്കിൽ ടു ഇൻറ്റു ടു ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഡക്റ്റ് ഫോർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ സം എന്താ വേണ്ടത്? മൈനസ് ഫോർ ആണ്. അപ്പൊ ഇതെന്തായാലും വരില്ല. ആണല്ലോ, ടുവും ടുവും എടുത്തു ഞാൻ, ടു ആൻഡ് ടു. പ്രോഡക്റ്റ് ഫോർ വരണം. 2 ഇൻറ്റു ടു പ്രോഡക്റ്റ് ഫോർ വന്നു, പക്ഷെ സം എന്താ വരേണ്ടത്? മൈനസ് ഫോർ ആണ് വരേണ്ടത്. അപ്പം മൈനസ് ടു പ്ലസ് മൈനസ് ടു ചെയ്തു കഴിഞ്ഞാലല്ലേ മൈനസ് ഫോർ കിട്ടുള്ളൂ. സോ ഞാൻ ഇവിടെയും മൈനസ് കൊടുത്തു. മൈനസ് ടുവിൻ്റെ മൈനസ് ടു എന്താണ്? ഫോർ ആണ്. ക്ലിയർ ആയല്ലോ? സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം? നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആൻഡ് അല്ല. സോ നമുക്കിവിടെ എങ്ങനെ എടുത്തെഴുതാം?
നമുക്ക് കിട്ടുന്നത് -2 -2 ആണല്ലേ. സോ 4s² - 2s - 2s + 1 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഞാൻ ആരെ കോമൺ എടുത്തു, 2s നെ കോമൺ എടുത്തു. 2s ഇൻറ്റു അതായത് 4s² ൽ നിന്നും 2s ൽ നിന്നും ഞാൻ 2s നെ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ റിമൈനിങ് ആരുണ്ട്, 4 എത്ര ടൈംസ് ആണ്, 2 ടൈംസ്. പിന്നെ ഇവിടെ ഒരു എസ് കൂടെ ഇല്ലേ, യെസ്, -2s കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തു. സോ ഇവിടെ 1 ഉണ്ട്. ഓക്കെ, മൈനസ് ഇവിടെ ആരാ, 2s. ഞാൻ ഈ മൈനസ് ആണ് കോമൺ എടുത്തത്. സോ ഇവിടെ റിമൈനിങ് ഒരു മൈനസ് ഉണ്ട്, 2s - 1 എന്ന് വരും. ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയേ, -2s = 2s ആൻഡ് -2 - 1 = 1. ക്ലിയർ ആയല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം, സോ നമുക്ക് എന്താ വേണ്ടിയിരുന്നത്, പ്രോഡക്റ്റ് എന്ത് കിട്ടണം, 4 കിട്ടണം, സം ചെയ്യുമ്പോൾ -4 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ആണ് 2 ഉം 2ഉം, -2 - 2 ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ. ഇത് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4s² - 4s നമുക്ക് എങ്ങനെ എഴുതാം, -2s - 2s + 1 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇങ്ങനെ എഴുതാൻ പറ്റും, പക്ഷെ ചില കേസിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലാതെ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്താ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മിഡിൽ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. പക്ഷേ ഈ ഒരു ഇങ്ങനെ ഒരു ചെക്ക് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം, 4 തന്നെ കിട്ടണം. സം ചെയ്യുമ്പോൾ -4 കിട്ടണം. ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഏതൊക്കെ നമ്പേഴ്സ്, പ്രോഡക്റ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പ്രോഡക്റ്റ് ഏതൊക്കെ തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സമ്മിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, സോ എന്ത് ചെയ്തു, ഞാൻ -4s ഇവിടെ എന്ത് ചെയ്തു, -2 - 2 ഇട്ട് കൊടുത്തു. ഈ രണ്ട് ടേമിൽ നിന്നും ഞാൻ ആരെ കോമൺ ആയിട്ട് എടുത്തത്, 2s നെ കോമൺ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ. ഇവിടെ 4s² ൽ നിന്നും 4s² / ഇതിൽ നിന്ന് ഞാൻ 2s കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എസ്സും പോയി, ഇവിടുത്തെ ഒരു എസ്സും പോയി, ബാക്കി ഇവിടെ ഒരു എസ് ഉണ്ട് അല്ലേ, 2 2 2. അപ്പോൾ ബാക്കി ആരാ ഉള്ളത്, ഇവിടെ 2s ആണ് ഉള്ളത്. ക്ലിയർ. ഓക്കെ, മൈനസ് എന്താ, 2s ൽ നിന്ന് ഞാൻ 2s അല്ലേ കോമൺ ആയിട്ട് എടുത്തത്, റിമൈനിങ് ഇവിടെ ആരാ ഉള്ളത്, 1 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇവിടുന്ന് ഞാൻ എന്താ 2s, ഇനി ഇവിടെ ഉള്ളത് ആരാണ്, 2s + 1 എന്നാണ് ഉള്ളത് അല്ലേ. സോ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. സോ -2s. സോ -2s എന്ന് പറഞ്ഞാണ് -2s. ഇതെന്താവണം, -1. ഇവിടുന്ന് ഒരു നെഗറ്റീവിനെയല്ലേ ഞാൻ കോമൺ എടുത്തത്, സോ -1 എന്നായി. ഇനി ഒന്ന് അകത്തേക്ക് കയറ്റി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, സെയിം തന്നെയാണ് കിട്ടുന്നത്. -2s - -2s - -1 ഇത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. സോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, നെഗറ്റീവ് അവിടെ കോമൺ ആക്കി എടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, ഇവിടെ 2s - 1, പിന്നെ ആരാ ഉള്ളത് ഇവിടെ റിമൈനിങ്, 2s - 1. ക്ലിയർ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ 1 എന്നല്ലേ ഇതിന്റെ മീനിങ് ആണല്ലോ. സോ 2s - 1 എന്ന് എഴുതാം. നമുക്ക് കിട്ടുന്നത് എന്താണ്, 2s - 1 - 2s - 1 ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുന്നത്. സോ അതിന്റെ സീറോസ് എന്ത് കിട്ടുമെന്ന് നോക്കാം. (2s - 1 = 0) ആണല്ലോ. സോ ഇതിന്റെ എസ് എന്ത് കിട്ടും, 2s = -1 ഇപ്പുറത്ത് വരുമ്പോൾ 1 ആവും. (s = s)ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ആണ് ചെയ്തേക്കുന്നത്, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും, 1/2 എന്ന് കിട്ടി. സോ (s = 1/2). രണ്ടാമത്തതും അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, 2s - 1 = 0 കിട്ടും. സോ എസ് എന്ത് കിട്ടും, 1/2. സോ സീറോസ് എന്തൊക്കെയായിട്ടാണ് കിട്ടുന്നത്, 1/2 1/2. ക്ലിയർ. സോ നമുക്ക് കിട്ടിയ സീറോസ് എന്തൊക്കെയാണ്, 2 ഉം 1/2 ആണ് സീറോസ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യൻ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, (sum = -b/a). -b/a എന്ന് പറയുന്നത് എന്താണ്, കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യൻ്റ് ഓഫ് x² എന്നാണ്. സോ സം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, 1/2 + 1/2 = 2/2 = 1 എന്ന് കിട്ടും. ക്ലിയർ. ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, c/a ആണ്.
സി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, സി ബൈ എ. സോ അതവിടെ കിടക്കട്ടെ. നമുക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടും, 1/2 × 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ? സോ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിക്കാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഒട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഡൗട്ട് വരും എന്ന് എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. നോക്കിയേ എങ്ങനെയാണ് ചെയ്യുന്നത്. 4u² + 8u, അതായത് നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ എന്താണ്, 4u² + 8u. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, യു 4u കോമൺ ആയിട്ട് എടുക്കുക അല്ലേ. 4u × 4u പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്, ഒരു യു ഉണ്ട് അല്ലേ, പ്ലസ് ഇതിൽ നിന്ന് 4u പോയി കഴിഞ്ഞാൽ ആരാ ഉള്ളത്, 2. ഓക്കെ, ഇനി സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈക്വൾ ടു 0 എന്ന് കൊടുത്തു. സോ 4u = 0 എന്ന് എഴുതാം. u + 2 = 0 എന്ന് ഇതിനെ എഴുതാൻ പറ്റും. ക്ലിയർ? സോ ഇവിടെ യുടെ വാല്യൂ എന്താ കിട്ടുന്നത്, 0/4 = 0 എന്ന് കിട്ടും. ഇവിടെയോ u = -2 എന്ന് വരും. ക്ലിയർ ആയല്ലോ, u = -2. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന സീറോസ് എന്തൊക്കെയാണ്, 0 ഉം -2 ഉം ആണ് കിട്ടുന്നത്. സീറോസ് ഏതൊക്കെയാണ്, 0 and -2. ക്ലിയർ? സോ ഇനി എന്താ വെരിഫൈ ചെയ്യേണ്ടത്, റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ്. സോ സം എന്താ വരുന്നത്, സം ഇസ് ഈക്വൽ ടു -b/a ആണ്. -b/a എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഓഫ് എന്താ കോഫിഷ്യന്റ് ഓഫ് ബി, സോറി എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. സോ സം എന്താ ചെയ്യേണ്ടത്, 0 + -2 വിച്ച് ഇസ് ഈക്വൽ ടു -2. ദെൻ പ്രോഡക്റ്റ് എന്താ വരുന്നത്, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു c/a ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, പ്രോഡക്റ്റ് 0 × -2 വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫ്രണ്ട്സ് നോക്കിയേ, 5th ക്വസ്റ്റ്യൻ, t² - 15. നമുക്കിവിടെ എങ്ങനെ എഴുതാം, ഇതിന് നമുക്ക് t² = 15 എന്ന് എഴുതാം അല്ലേ. t² - 15 = ഞാൻ 0 എന്ന് എടുത്തു. t² എന്തെന്ന് എഴുതാം, 15 എന്ന് എഴുതാം. അപ്പൊ t എന്ത് കിട്ടും, t = ±√15 എന്ന് കിട്ടും. സ്ക്വയർ മാറ്റുമ്പോൾ ഇവിടെ എന്താവും, റൂട്ട് ആവും. സോ എന്ത് വരും, ഒന്നുകിൽ √15 അല്ലെങ്കിൽ -√15 എന്നാണ് കിട്ടുന്നത്. സോ നമ്മുടെ സീറോസ് എന്തൊക്കെയാണ് കിട്ടിയത്, √15 അല്ലെങ്കിൽ -√15 ആണ് സീറോസ് കിട്ടിയത്. ഇനി എന്താ കാണേണ്ടത്, റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ്. ക്ലിയർ? സോ സം എന്ത് കിട്ടും, സം ഇസ് ഈക്വൽ ടു √15 + -√15 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് എന്ത്, -b/a എന്ന് പറയുന്നത്. എന്താണ് -b/a എന്ന് പറഞ്ഞാല്, മൈനസ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ദെൻ പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു √15 × -√15. √15 × √15 എത്രയാ വരുന്നത്, 15, പിന്നെ ഒരു മൈനസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, c/a കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ. സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, റിമൈനിങ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.